ഹായ്, ഞാൻ സുനിൽകുമാർ പട്ടുവക്കാരൻ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് TDS പാർട്ട് 19 ആണ്. TDS സെക്ഷൻ 194T, TDS ഓൺ പേയ്മെൻറ് ടു പാർട്ട്നേഴ്സ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. സ്മാർട്ട് ഫൈനാൻസ് മാനേജർ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLP അവരുടെ പാർട്ട്നേഴ്സിന് ചില പ്രത്യേക പേയ്മെൻറ്റുകൾ കൊടുക്കുന്നത്, ആ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ കൊടുത്ത സ്ഥാപനം, അതായത് പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLP TDS കട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഈ സെക്ഷൻ. നമുക്ക് വിശദമായിട്ട് നോക്കാം, കാരണം ഒരുപാട് കൺഫ്യൂഷൻസും ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് കൂടിയാണ് ഈ ക്ലാസ്. നോക്കുക, ആഫ്റ്റർ ബഡ്ജറ്റ് 2024 സാലറി, ബോണസ്, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ലോണ് ഓർ റെമ്യൂണറേഷൻ provided to a firm's partner shall be liable to 10% TDS if the total amount for the relevant financial year exceeds ₹20,000. നോക്കുക, ഏതെല്ലാം പേയ്മെൻറ്റ് ഒരു സ്ഥാപനം, അതായത് ഫേം എന്ന് ഇവിടെ പറയുന്നത് പാർട്ട്ണർഷിപ്പ് ഫേം ആകാം, LLP ആകാം. പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLP അവരുടെ ഒരു പാർട്ട്ണർക്ക് ഏതൊക്കെ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർ TDS, അതായത് ആ സ്ഥാപനം TDS കട്ട് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സാലറി കൊടുക്കുമ്പോൾ വേണം, ബോണസ് വേണം, കമ്മീഷൻ വേണം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വേണം, ഇൻട്രസ്റ്റ് ഓൺ ലോൺ വേണം, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ വേണം. എത്ര പെർസെൻറ്റേജ് ആണ്? 10% ആണ് TDS റേറ്റ് വരുന്നത്. എപ്പോഴാണ്? ദ ടോട്ടൽ എമൗണ്ട് ഫോർ ദ റിലവൻറ്റ് ഫൈനാൻഷ്യൽ ഇയർ എക്സീഡ്സ് 20,000. അതായത് സിംഗിൾ പേയ്മെൻറ്റിൽ ആവണമെന്നില്ല, ആ ഒരു സാമ്പത്തിക വർഷം എല്ലാ പേയ്മെൻറ്റും കൂടിയിട്ട് എപ്പോഴാണോ 20,000 മുകളിലേക്ക് പോകുന്നത് അപ്പോൾ TDS പിടിക്കണം എന്നാണ് പറയുന്നത്. ഇത് ആപ്ലിക്കബിലിറ്റി പറയുന്നത് 1/4/2025, അതായത് 1/4/2025 മുതൽ ഒരു പാർട്ട്ണർഷിപ്പ് ഫേം അല്ലെങ്കിൽ LLP അവരുടെ പാർട്ട്നേഴ്സിന് ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന എമൗണ്ടുകൾ എഗ്രിഗേറ്റ് എമൗണ്ട്, സിംഗിൾ പേയ്മെൻറ്റ് അല്ലെങ്കിൽ എഗ്രിഗേറ്റ് എമൗണ്ട് എപ്പോഴാണോ 20,000 മുകളിലേക്ക് പോകുന്നത് അപ്പോൾ 10% TDS കട്ട് ചെയ്യണം എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, ആപ്ലിക്കബിലിറ്റി വിത്ത് ഇഫക്റ്റ് ഫ്രം 1 April 2025 തൊട്ടിട്ടാണ്. അതായത് സാമ്പത്തിക വർഷം 25-26. ഇപ്പോഴേതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് 24-25. ഇനി അടുത്ത സാമ്പത്തിക വർഷം 25-26 ഈ സെക്ഷൻ 194T ആപ്ലിക്കബിൾ ആകുന്നത്. ഇനി ത്രഷോൾഡ് ലിമിറ്റ് നമ്മൾ പറഞ്ഞു, എപ്പോഴാണ്? 20,000 മുകളിൽ പോകുമ്പോൾ. ഇനി ഡിഡക്ഷൻ എപ്പോഴാണ്? അറ്റ് ദ ടൈം ഓഫ് ക്രെഡിറ്റ് ഓർ പേയ്മെൻറ്റ് വിച്ച് എവർ ഈസ് ഏർലിയർ. റേറ്റ് ആൻഡ് മെത്തേഡ്, അതായത് 10% ആണ് റേറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞു 10% ആണ് റേറ്റ്. വെൻ അഗ്രിഗേറ്റ് പേയ്മെൻറ്റ് ക്രോസസ് ദ ത്രഷോൾഡ് ലിമിറ്റ് ആപ്ലിക്കബിൾ ഓൺ ദ വോൾ എമൗണ്ട്, അതായത് ആ ത്രഷോൾഡ് ലിമിറ്റ് കിഴിച്ചതിന് ശേഷമുള്ള എമൗണ്ടിൻ്റെ മുകളിലല്ല TDS കട്ട് ചെയ്യേണ്ടത്, മുഴുവൻ എമൗണ്ടിൻ്റെ മുകളിലാണ്. സപ്പോസ് 50,000 ആണ് കൊടുക്കുന്നതെങ്കിൽ 20,000 കിഴിച്ചിട്ട് ബാക്കി 30,000 മുകളിലല്ല കട്ട് ചെയ്യേണ്ടത്. ഈ ത്രഷോൾഡ് ലിമിറ്റ് എന്ന് പറയുന്ന 20,000 ക്രോസ് ചെയ്യുമ്പോൾ ഈ 50,000 മുകളിലും കട്ട് ചെയ്യണം എന്നർത്ഥം. ഇനി നോട്ട് ആപ്ലിക്കബിൾ. ഇനി ഒരുപാട് ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ട്, ഡ്രോയിങ്സിൻ്റെ മുകളിൽ വരിക എന്നുള്ളതായിരുന്നു അവരുടെ ഒരു സംശയം. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നോട്ട് ആപ്ലിക്കബിൾ ഓൺ ഡ്രോയിങ്സ് ഓഫ് ക്യാപിറ്റൽ, അതായത് പാർട്ട്നേഴ്സിൻ്റെ ഡ്രോയിങ്സിൻ്റെ മുകളിൽ TDS സെക്ഷൻ 194T ആപ്ലിക്കബിൾ അല്ല എന്ന് അർത്ഥം. ഓക്കെ, ഇനി അതുപോലെ തന്നെ എന്ത് വേണ്ട? റീപേയ്മെൻ്റ് ഓഫ് ലോൺ. ഒരിക്കൽ പാർട്ട്ണർ ലോണ് തന്നു, ആ ലോണ് റീപേയ്മെൻറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് വേണ്ട? TDS കട്ട് ചെയ്യേണ്ട. ഇനി മൂന്നാമത്തേന് എന്ത് വേണ്ട? റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ്. ചില സമയങ്ങളിൽ പാർട്ട്ണർ അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ചിലവഴിച്ചുകൊണ്ട് ചില എക്സ്പെൻസ് മീറ്റ് ചെയ്യും, അതിൻ്റെ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫേം അല്ലെങ്കിൽ LLP എന്ത് ചെയ്യും? ആ പൈസ അതിൻ്റെ പാർട്ട്ണർക്ക് തിരിച്ചു കൊടുക്കും, അതായത് റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ്. അങ്ങനെ ഒരു റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എക്സ്പെൻസ് പാർട്ട്നേഴ്സിന് തിരിച്ചു കൊടുക്കുന്നതിന് മുകളിലും എന്ത് വേണ്ട? TDS കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് അർത്ഥം. ഓക്കെ, ഇനി നോക്കുക, ഒരു എക്സാമ്പിളാണ്. മെസ്സേജ് XYZ റിസീവ്ഡ് ലോൺ ഫ്രം എ പാർട്ട്ണർ, സപ്പോസ് ₹20,00,000. കണ്ടീഷൻ, ഫേം വിൽ റീപേ ലോൺ 4,00,000 മന്ത്ലി പ്ലസ് ₹25,000 ഇൻട്രസ്റ്റ് മന്ത്ലി. അതായത് ഇവിടെ ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞതാണ്, അതായത് ഒരു പാർട്ട്ണർ എന്ത് ചെയ്തു, XYZ എന്ന സ്ഥാപനത്തിന് 20,00,000 ലോണ് കൊടുത്തിട്ടുണ്ട്. എന്താണ് കണ്ടീഷൻ? ഫേം വിൽ റീപേ ലോൺ
₹4 lakh മന്ത്ലി, അതായത് മാസം 400,000 വെച്ചിട്ട് 5 മാസം കൊണ്ട് അടച്ചു തീർക്കും. എങ്ങനെ കൂടി? പ്ലസ് 25,000 ഇൻട്രസ്റ്റ് പെർ മന്തും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ XYZ മന്ത്ലി പേയ്മെൻറ്റ്, XYZ അവരുടെ പാർട്ട്ണർക്ക് എത്ര പൈസ കൊടുക്കണം? ലോൺ റീപേയ്മെൻ്റ് ആയിട്ട് 4,25,000 ടോട്ടൽ കൊടുക്കണം. 4 lakh ഏതിലേക്കാണ്? അതിൻ്റെ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്കാണ്. 25,000 ഇതിലേക്കാണ്, ഇൻട്രസ്റ്റിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ഓൺ 4 lakh നോട്ട് TDS. നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ലോൺ റീപേയ്മെൻറ്റിന് ഈ TDS സെക്ഷൻ ആപ്ലിക്കബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഏതിനുണ്ട്? ഇൻട്രസ്റ്റ് ഓൺ ലോണിനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 4 lakh TDS ഇല്ല, അതേസമയം 25,000 ഈ TDS ആപ്ലിക്കബിൾ ആണ് എന്നർത്ഥം. ഇനി ഇതിൻ്റെ ജേണൽ എൻട്രിയും കൂടി നമുക്ക് പറയാം. സപ്പോസ് 50,000 ആണ് റെമ്യൂണറേഷൻ കൊടുക്കുന്നത് എന്ന് വിചാരിക്കുക. ഒരു സ്ഥാപനം അതിൻ്റെ പാർട്ട്ണർക്ക് കൊടുക്കുന്ന റെമ്യൂണറേഷൻ 50,000 ആണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ എൻട്രി റെമ്യൂണറേഷൻ ടു പാർട്ട്ണർ അക്കൗണ്ട് ഡെറ്റർ ടു TDS അണ്ടർ സെക്ഷൻ 194J പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ആദ്യത്തെ റെമ്യൂണറേഷനിൽ 50,000 ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യേണ്ടത് 5,000 TDSും 45,000 പാർട്ട്നേഴ്സ് ക്യാപിറ്റലും. ഇനി സെക്കൻഡ് എൻട്രി പാർട്ട്നേഴ്സ് ക്യാപിറ്റലിന് ഡെബിറ്റ് ചെയ്യും, ഇവിടെ ക്രെഡിറ്റ് ചെയ്തതിന് ഡെബിറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും? ബാങ്കിന് ക്രെഡിറ്റ് ചെയ്യും. അപ്പോഴെന്ത് ചെയ്ത്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആ ഇതിലേക്ക് നെറ്റ് ഓഫ് ചെയ്യും, സീറോ ആയിപ്പോവും. എന്നിട്ട് ആ പൈസ എന്ത് ചെയ്യും? ബാങ്കിലൂടെ ആ പാർട്ട്ണർക്ക് കൊടുക്കും. ഇനി അതുപോലെ തന്നെ TDS പേയ്മെൻറ്റ് എൻട്രിയാണ് മൂന്നാമത്തത്. TDS അണ്ടർ സെക്ഷൻ 194T 5,000 ടു ബാങ്ക് 5,000. ഇങ്ങനെയാണ് മൂന്ന് എൻട്രി വരിക. ഇനി സപ്പോസ് ചിലപ്പോഴ് നമ്മൾ ഫിക്സഡ് ആയിട്ട് ഒരു 50,000 ആണ് കൊടുത്തുകൊണ്ടിരുന്നത് എന്ന് കരുതുക. പാർട്ട്ണർക്ക് ഈ TDS സെക്ഷനെ കുറിച്ചൊന്നും വലിയ നോളജ് ഇല്ലാത്ത പാർട്ട്ണറാണെങ്കിൽ പറയും, അങ്ങനെ പൈസ കട്ട് ചെയ്തിട്ടൊന്നും എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ മുഴുവൻ പൈസയും കിട്ടണം, 50,000 കിട്ടണം, ഈ ചേഞ്ചസ് ഒന്നും എനിക്കറിയണ്ട എന്നുള്ള രീതിയിൽ ചിലയാൾ പറയും. ഞാൻ കാരണം ഇതുവരെ എനിക്ക് 50,000 കയ്യിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ്, ഇപ്പോഴത് 45,000 ആവാൻ പാടില്ല. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ എന്താവും? 5,000 TDSും പോയി 45,000 ആയി മാറി. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വരുന്നതാണെങ്കിൽ നിങ്ങൾ 55,555 rupees ആ റെമ്യൂണറേഷൻ ആയിട്ട് കാണിക്കേണ്ടി വരും, 5,555 rupees TDS ആയിട്ട് കാണിക്കേണ്ടി വരും, 50,000 അദ്ദേഹത്തിൻ്റെ പേയ്മെൻ്റ് ആയിട്ട്, അതായത് ഈ മൂന്നാമത്തെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ 50,000 കറക്റ്റായിട്ട് വരും. ഇനി നമ്മൾ ഒരു കൺഫ്യൂഷനും കൂടി ഇവിടെ ക്ലിയർ ആക്കുമെന്ന് ഇനി മനസ്സിലാക്കുക. TDSലെ രണ്ട് സെക്ഷനാണ്, സെക്ഷൻ 192 സെക്ഷൻ ഇപ്പോൾ പറഞ്ഞ 194T. അപ്പോൾ രണ്ടും സാലറീൻ്റെ മുകളിൽ വരാം. അപ്പോൾ മനസ്സിലാക്കുക, ഒരു സ്ഥാപനം അതിൻ്റെ എംപ്ലോയിക്ക് കൊടുക്കുമ്പോഴാണ് സെക്ഷൻ 192 കട്ട് ചെയ്യേണ്ടത്. അതേസമയം ഒരു സ്ഥാപനം അവരുടെ പാർട്ട്ണർക്ക് കൊടുക്കുമ്പോഴാണ് 194T കട്ട് ചെയ്യേണ്ടത്. അതായത് ആദ്യത്തേൽ എംപ്ലോയർ എംപ്ലോയി റിലേഷൻ ഉണ്ട്, എവിടെ? സെക്ഷൻ 192. രണ്ടാമത്തേൽ ഫേമും പാർട്ട്ണറും തമ്മിലുള്ള റിലേഷനാണുള്ളത്, എവിടെ? സെക്ഷൻ 194T. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ്.